സഹോദരി സഹോദരന്മാർ, ഓർത്തഡോക്സ് സഭയെ ആഗോളതലത്തിൽ ശ്രദ്ധയാർജിക്കുന്ന വിധത്തിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ എന്ന നിലയിലേക്ക് വളർത്തുന്നതിൽ നിസ്സീമമായ സംഭാവനകൾ നൽകിയ ശ്രേഷ്ഠ വ്യക്തിത്വമായിരുന്നു കാലം ചെയ്ത അഭിവന്ദ്യ ബാബ തിരുമേനി. തിരുമേനിയെപ്പോലെ ഒരാൾ കേരളത്തിലെ ഒരു ചെറുഗ്രാമത്തിൽ ജനിച്ച് കഴിഞ്ഞ 75 വർഷം നമ്മുടെ നാടിനെ ധന്യമാക്കിക്കൊണ്ട് ഇവിടെ ജീവിച്ചു എന്നത് ഈ നാടിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. നന്നേ ചെറുപ്പത്തിലെ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടിരുന്നു അഭിവന്ദ്യ ബാബ തിരുമേനി. 1982 മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തപ്പോൾ ഫാദർ കെ എ പോളിന് 36 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. പൗലോസ് മാർ മിലിത്തിയോസ് കുന്നംകുളം ഭദ്രാസനത്തിൽ മെത്രാപ്പൊലീത്തയായി ചുമതലയേൽക്കുമ്പോൾ ആ ഭദ്രാസനവും നന്നേ ചെറുപ്പമായിരുന്നു. ശൈശവദശയിലായിരുന്ന ആ ഭദ്രാസനത്തിൻ്റെ സർവതോന്മുഖ വളർച്ചയ്ക്കായി തിരുമേനി ചെയ്ത കാര്യങ്ങൾ വിലയിരുത്തിയാൽ എത്രത്തോളം നേതൃപാഠവുമുണ്ടായിരുന്ന വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റേത് എന്ന് വ്യക്തമാകും. 10 വർഷത്തിലധികം മാത്രമാണ് ബാബ തിരുമേനി മലങ്കര മെത്രാപ്പൊലീത്തയായി പ്രവർത്തിച്ചത്. മലങ്കര സഭയുടെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ മലങ്കര മെത്രാപ്പൊലീത്തമാരിൽ പലരും അതിനേക്കാളേറെ നാൾ സഭയുടെ തലപ്പത്തിരുന്നിട്ടുണ്ട് എന്ന് കാണാനാവും. എന്നാൽ വലിയ വെല്ലുവിളികൾ നിറഞ്ഞ കാലത്ത് അവയെ ചരിത്ര സാധ്യതകളാക്കി മാറ്റിക്കൊണ്ട് താരതമ്യേന കുറഞ്ഞ കാലത്തെ അർത്ഥപൂർണമാക്കി തീർത്തു അഭിവന്ദ്യ ബാബ തിരുമേനി എന്ന കാര്യത്തിൽ സംശയമേയില്ല. കത്തോലിക്കാ ബാബയായി തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് തിരുവനന്തപുരം പൗരാവലി തിരുമേനിക്ക് നൽകിയ സ്വീകരണത്തിൽ പങ്കെടുക്കാനുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. പിന്നീടിപ്പോൾ ഈ അനുസ്മരണ യോഗത്തിൽ പങ്കെടുക്കേണ്ടി വരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ ഒരു വേദനയാണ്. ഇവിടെ ബഹുമാനായ ഉമ്മൻചാണ്ടി പറഞ്ഞതുപോലെ ഞങ്ങൾ തിരുമേനിയും ഞങ്ങളും എല്ലാം ഏതാണ്ട് സമപ്രായക്കാരാണ്. പക്ഷേ അധിക സമയം ഒരുമിച്ച് ചെലവഴിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എത്രത്തോളം ശ്രേഷ്ഠമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് മനസ്സിലാക്കാൻ ഒരുമിച്ച് ചെലവഴിച്ച ചുരുക്കം സമയം തന്നെ ധാരാളമായിരുന്നു എന്നതാണ് വസ്തുത. തീർത്തും ഋഷിതുല്യമായ ജീവിതമാണ് അദ്ദേഹം നയിച്ചിരുന്നത്. പ്രാർത്ഥനകൾക്കും മറ്റും പ്രത്യേകമായ പ്രാധാന്യം നൽകുകയും അവ സമയാസമയത്ത് അനുഷ്ഠിക്കുന്നതിന് സവിശേഷ ശ്രദ്ധ പുലർത്തുകയും ചെയ്തിരുന്നു. താനുമായി ബന്ധപ്പെടുന്നവരെ പ്രാർത്ഥനകളിൽ ഓർക്കുന്നതും ഫോൺ ചെയ്ത് അവരുടെ ക്ഷേമം അന്വേഷിക്കുന്നതുമൊക്കെ അദ്ദേഹത്തിൻ്റെ ദിനചര്യയുടെ ഭാഗമായിരുന്നു. പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഏതൊരു പരിപാടിയുടെയും കൂടെ അദ്ദേഹം പൂർണ്ണ മനസ്സോടെ മുഴുകുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ തമ്മിൽ നടന്ന ചില ചർച്ചകൾ ഈ ഘട്ടത്തിൽ ഞാൻ ഓർക്കുകയാണ്. അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ലെങ്കിലും ഏതെങ്കിലും ഒരു വിഷയം തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ ആ പ്രശ്നം പരിഹരിക്കുന്നതിന്
സാധ്യമായ എല്ലാ ഇടപെടലുകളും അദ്ദേഹം നടത്തുമായിരുന്നു. രോഗികളുടെ ഭവനരഹിതരുടെ ഒക്കെ കാര്യത്തിൽ ആ ഇടപെടൽ വളരെ ഫലപ്രദമായിരുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള പ്രത്യേക നിഷ്കർഷ അദ്ദേഹം എപ്പോഴും പുലർത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ അവദാനങ്ങൾ ഒട്ടേറെ എടുത്തു പറയാനുണ്ട്. പക്ഷേ അതിലേക്കാകെ ഇപ്പോൾ ഞാൻ കടന്നു പോകുന്നില്ല. ബാബ തിരുമേനിയുടെ ജീവിതം, നാട്ടിൽ ഇവിടെ ജന്മമെടുത്തു എന്നത് തന്നെ ഒരു ധന്യതയായിട്ടാണ് നാം കാണേണ്ടത്. അഭിവന്ധ്യ ബാബായെ പോലെ സഹജീവി സ്നേഹത്തോടെ ഒരാൾ നമ്മോടൊപ്പം ജീവിച്ചു എന്നത് വലിയൊരു അനുഗ്രഹമാണ്. ക്രിസ്തുവിനെ പിന്തുടർന്നുകൊണ്ട് യേശുവിൻ്റെ സന്ദേശം തൻ്റെ ജീവിതത്തിലൂടെ നമ്മോടൊക്കെ അദ്ദേഹം പങ്കുവച്ചു എന്നത് നാടിൻ്റെ സൗഭാഗ്യവുമാണ്. ബാബ തിരുമേനിയുടെ ദേഹവിയോഗം കേരളത്തിന് തീരാ നഷ്ടമാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെയും നിങ്ങൾ ഓരോരുത്തരുടെയും ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. ആ ധന്യ സ്മരണയ്ക്ക് പ്രണാമം അർപ്പിക്കുന്നു.